എല്ലാവരും ഒളിച്ചോടുക. എനിക്കും എങ്ങോട്ടെങ്കിലും ഒളിച്ചോടണം തോന്നുന്നച്ച. നീ എന്തിനാ ഒളിച്ചോടുന്നത്? വയ്യച്ഛ, എനിക്കിനി നമ്മുടെ പത്രത്തിൽ ജോലി ചെയ്യാൻ വയ്യ. എഴുത്തുപുരയിലെ കാരണമെന്ന് പോലുമില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ആർക്കും ആരെയും മനസ്സിലാകുന്ന അവസ്ഥയിലല്ല എഴുത്തുപുര വീടും നമ്മുടെ പത്രവും. മലയാള ശബ്ദം നമ്മുടെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് അനന്തരാമന്റെ നീക്കങ്ങൾ. അപ്പൻ ഇപ്പോഴും അവന് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി വരുമ്പോഴേക്കും പത്രം അവന്റെ കയ്യിലിരിക്കും. അത് സംഭവിക്കരുത്. ഞാൻ എന്ത് ചെയ്യണോ അച്ഛാ? ഇപ്പോ നീ ഒന്നും ചെയ്യണ്ട. എസ്റ്റാബ്ലിഷ് യുവർസെൽഫ് ആസ് എ സ്ട്രോങ് ഇൻഡിവിജ്വൽ. നിന്നെ പേടിക്കുന്ന രീതിയിൽ നീ വളരണം. അതിന് കയ്യരുത്തും ആവേശവും മാത്രം പോരാ, പണം, മണി. മണി ഈസ് ദി ഫോഴ്സ്. കാലമെന്ന് പേടിക്കുന്നത് പണത്തെയാണ്. നീ പണമുണ്ടാക്കണം. മുത്തശ്ശിയെയും നിന്റെ പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കാൻ. Can you make it? എന്റെ കയ്യിലാകെയുള്ളത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. വണ്ടി ഓടിക്കാൻ അറിയാം, വഴികൾ കണ്ടുപിടിച്ചാൽ മതി. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. അണ്ണാ, ഞാൻ പോയി നോക്കിട്ട് വന്നാലോ? അണ്ണനെ കണ്ട ഒരുപക്ഷെ സായിപ്പിന് പഴയ വൈരാഗ്യം ഉണ്ടാവും. ുട്ടി, നമ്മള് കൂലിത്തല് നിർത്തി. നിങ്ങള് കാരണം അഞ്ചു നേരവും നിസ്കരിക്കുന്നുണ്ട്. നിങ്ങള് കാരണം ഇപ്പൊ വന്നത്. എനിക്ക് പരീതിന്റെ സഹായം വേണം. നമ്മള് നിങ്ങളെ സഹായിക്കണോ? എന്ത് വേണം പറയും. നിങ്ങളെല്ലാം പോയിൻ. തഫിക്കേ, തമ്പ്രാൻകുട്ടി സുലൈമാനി എടുക്കട്ടെ. എന്താ അത്? കട്ടൻ ചായ. റഫിക്ക് മൂന്ന് സുലൈമാനി. ആ വരീൻ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പറയീൻ. എനിക്ക് കുറെ പണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് എത്ര പണം വേണം? അറിഞ്ഞൂടാ, കുറെ പണം വേണം. എനിക്ക് മാളികയൊന്നും പണിയാനല്ല, നല്ലത് പറയാനും ചെയ്യാനും എഴുതാനും വേണ്ടി. തമ്പ്രാൻകുട്ടി പറയണത് നല്ല കാര്യമാണെന്ന് മനസ്സിലായി, പക്ഷേ കാര്യം എനിക്ക് പിടികിട്ടിയില്ല. പറയാം പെരീതേ, ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പത്രം വിട്ടു, ഞാനും പത്രം വിട്ട് പെരീതനെ കാണാൻ വന്നിരിക്കുകയാണ്. നശിച്ചില്ലാതാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതാക്കി രക്ഷിച്ചെടുക്കണം. അച്ഛന് വാക്കുകൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പ്രാൻകുട്ടി, പണം നമ്മളുണ്ടാക്കി തന്നാ പോരെ? പോരാ, അത് ഔദാര്യമാവും. നാളെ പരീതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും എഴുതേണ്ടി വന്നാൽ എന്റെ കൈവറയ്ക്കും. കൈവറയ്ക്കാതെ എഴുതാൻ വേണ്ടിയാണ് ഞാൻ തന്നെ പണം ഉണ്ടാക്കി ഞങ്ങളുടെ പത്രത്തെ രക്ഷിച്ചെടുക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. എന്താ പരീത ഒരു വഴി? തമ്പ്രാൻകുട്ടിക്ക് ഏത് വഴിയാണ് പറ്റിയത്? ഏത് വഴി എനിക്ക് പറ്റും? ആ സ്പിരിറ്റ് ലോറി എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കാം. അതിനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. ഏർപ്പാടാക്കോ. പരീതിനോടൊപ്പം ഞാനും കൂടാം, വിശ്വാസമുണ്ടെങ്കിൽ. എന്റെ പൊന്നു തമ്പ്രാൻകുട്ടി, പരീത് ഈ ലോകത്ത് നിങ്ങളെ അല്ലാതെ മറ്റാരെ വിശ്വസിക്കാനാ? നിങ്ങള് നമ്മളോടൊപ്പമല്ല, നമ്മള് നിങ്ങളോടൊപ്പമാ. കുടിക്കീൻ. അണ്ണാ, ഈ സ്പിരിറ്റ് കൊണ്ടുപോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എല്ലാത്തിനും ഒരു നല്ല സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. അനപ്പാ, നിന്നെ മാമോദീസ മുഖ്യ സ്പിരിറ്റ് തന്നെ, ഇവന്റെ നോട്ടത്തിൽ തന്നെ സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. ചുമ്മാ ഏടാ ചേട്ടാ, തമാശയല്ലേ ഇത്? പോലീസ് ചേട്ടാ, നിർത്തരുത്, ചവിട്ടി വിട്ടോ.
അബ്കാരി തമ്പുരാൻ. അകത്താവുമ്പോ അറിയും പാരമ്പര്യം പ്രസംഗിച്ച് ഇറങ്ങിപ്പോയതല്ലേ. ഈ പഠിക്കാത്ത ജാതി അവനെ കേട്ടില്ല. വിശ്വലക്ഷ്മി തമ്പുരാട്ട് കേട്ടല്ലോ. ഞാൻ എങ്ങോട്ടുമില്ല, നീ പൊയ്ക്കോ. എനിക്ക് കാവല് കിടന്ന് നിന്റെ ലൈഫ് എന്തിനാ കളയുന്ന? ചേച്ചി ഒറ്റയ്ക്കാവില്ലേ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നിനക്ക് പോണെങ്കിൽ നീ പോണം. നല്ല ജോലിയാ ചേച്ചി. ഷാരട്ടൺ ടവേഴ്സ് ഹൈദരാബാദിലെ ഒരു നല്ല ഹോട്ടലാ. അവിടെ കേറ്ററിങ്ങിന് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ ദൻ ലക്ക്. ചേച്ചിയും കൂടെ വരണം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഡോണ്ട് ബോദർ അബൌട്ട് മീ. 29 30 30 lakhs ഉണ്ട് സാർ. കുറച്ച് കയറ്റി വെട്ടും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ആരെ കയറ്റി വെട്ടുമെന്ന്? അല്ല, പറഞ്ഞതിലും കുറച്ച് കൂടുതൽ കയറ്റി വെട്ടും. മരം. ഓ, മരം കയറ്റി വെട്ടുന്നതൊക്കെ കൊള്ളാം. വെട്ട എന്റെ കസേരയിലാകരുന്ന് മാത്രം. നിങ്ങളുടെ ഷെയർ എടുത്തോ? അത് സാറിന്റെ കൈകൊണ്ട് തന്നെ എടുത്ത് വർമ്മ സാറിന് കൊടുത്താൽ മതി. മിസ്റ്റർ അനന്തരാമൻ, ഞാൻ പണം കൈകൊണ്ട് തൊടാറേയില്ല. അനന്തരാമന്റെ ബുദ്ധിയിൽ നാഫ്തലിൻ പൗഡർ ഇട്ട് CBI കൊണ്ട് എന്നെ പിടിപ്പിക്കാനോ മറ്റോ ആണെങ്കിൽ ഞാൻ വരല് പതിച്ചാറുണ്ടല്ലോ. അനന്തരാമൻ തന്നെ എടുത്തു കൊടുത്തേക്കേ. സാറിനെ ചീറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത് ഇതുപോലുള്ള വൻ തുകകളായിരിക്കില്ലേ സാർ? അങ്ങനെ ഞങ്ങൾ ചെയ്യുമോ സാർ? ആ, വരട്ടെ മിസ്റ്റർ വർമ്മ, ഇനിയും ഇങ്ങനെ കാണാം. അപ്പൊ ശരി സാർ. എല്ലാവരുടെ കയ്യിലും കള്ളപ്പണമുണ്ട്. മൊബിലൈസ് ചെയ്യണം. ഇരിക്കും. നമ്മുടെ പത്രത്തിന്റെ പേരിൽ കുറച്ച് ഷെയർസ് ഫ്ലോട്ട് ചെയ്തുകൂടെ? ഷെയറോ? എന്തിന്? ഈസി മണിയാ. മറ്റു പല ബിസിനസ്സുകളിലേക്ക് നമുക്ക് ഈ ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് വിടാം. അതിപ്പോ ഞാൻ മാത്രം? എല്ലാവരോടും ആലോചിച്ച് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല. മുത്തശ്ശിയുടെ ഓതറൈസേഷൻ മാത്രം മതി. ഷെയർസ് എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പത്രത്തിന്റെ പേരിൽ ഷെയർസ് ഫ്ലോട്ട് ചെയ്യണം. അതിനുള്ള ഓതറൈസേഷനാ. ഷെയർ പിടിക്കാനോ? എന്തിനെ? എനിക്ക് പുഴുങ്ങി തിന്നാൻ. എല്ലാം അറിയാമോ പാർലമെന്റിന്? എന്താ ഇപ്പൊ ഇതിന്റെ ആവശ്യം? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. ലേലം വിളിച്ച് കളയണോ? നടത്തിക്കൊണ്ടു പോണോ? നടത്തിക്കൊണ്ടു പോണെങ്കിലേ ഒപ്പിട്ട് തരണം. ഒപ്പിട്ട് കൊടുക്കരുതമ്മേ. വെളിവില്ലാതെ ഓരോന്ന് പറയ. എനിക്ക് മാത്രം വെളിവില്ല. സ്പിരിറ്റ് കള്ളക്കച്ചവടം നടത്തുന്ന അനിയൻകുട്ടിന് വെളിവുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ KKMN വെളിവുണ്ട്. ഈ വീടിന്റെയും പത്രത്തിന്റെയും ചുമതല ഒറ്റയ്ക്ക് എഴുതി നടത്തുന്ന എനിക്ക് മാത്രം വെളിവില്ല. സമ്മതിച്ചു. അമ്മയും മോളും കൂടി നടത്തിയാ മതി പത്രം. ബഹളം വയ്ക്കണ്ടപ്പ. കാലത്തൊപ്പിട്ട് തന്നാ പോരെ. പോയി കിടന്നുറങ്ങ എന്റെ വിഷ്ണുമായി. സുദർശനെ കല്യാണം കഴിക്കാൻ MD നിർബന്ധിച്ചത് ഞാനാ. നടക്കാതെ പോയത് വലിയ നഷ്ടമായിപ്പോയി. ആ, അതൊക്കെ പോട്ടെ. ഇനി എന്താ ഭാവം? വാതിൽ അടയ്ക്കണം. ഓ, ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി. അതാ ഞാൻ പറയാൻ വന്നത്. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ല സുദർശനിക്ക്. ആ സമയത്ത് വന്ന രാഭാസനായിട്ട് എന്നെ കാണരുത്. എന്ത് സഹായത്തിന് ഞാൻ ഉണ്ടാവും? Get out. I say get out. എന്താ ചേച്ചി, എന്തിനാ അയാൾ വന്നത്?
സഹതാപം അറിയിക്കാൻ.